മനുഷ്യനും വൈറസുകളും നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന അവസ്ഥയാണിന്ന്. നാല് ചുമരുകൾക്കുള്ളിൽ ഈ ലോകത്തെ തന്നെ അടച്ചിട്ട കോവിഡിന് ശേഷം പലതരം വൈറസ് വ്യാപനങ്ങളെ ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്ത കോംഗോ വൈറസ് കേസുകളാണ് ആരോഗ്യമേഖലയിൽ ഏറെ ചർച്ചയാകുന്നത്. ക്വേട്ട ഉൾപ്പെടെയുള്ള നഗരങ്ങളിലായി 15 പേർക്ക് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാൾ മരണപ്പെടുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. എന്താണ് കോംഗോ വൈറസ്? വളർത്തുമൃഗങ്ങളുടെ ശരീരത്തിലുള്ള ചെള്ളുകൾ വഴിയാണ് കോംഗോ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത്. കൂടുതലായും കന്നുകാലികൾ വഴി പടരുന്നുവെന്നാണ് കണ്ടെത്തൽ. മനുഷ്യരെ ഈ ചെള്ള് കടിച്ചുകഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ കടുത്ത പനി, വയറുവേദന, ഛർദി, ശരീരവേദന, തലക്കറക്കം, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ആദ്യം പ്രകടമായി തുടങ്ങും. രോഗം മൂർച്ഛിച്ചാൽ കരളിനെയും വൃക്കകളെയും ബാധിക്കും. മസ്തിഷ്കാഘാതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ചിക്കൻ പോക്സിന് സമാനമായ പാടുകളും ശരീരത്തിൽ വരും. മൃഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. രോഗിയെ പരിചരിക്കുന്നവർ ഗ്ലൗസും മാസ്കും കൃത്യമായി ധരിക്കുന്നത് വഴിയും രോഗവ്യാപനം ഒഴിവാക്കാവുന്നതാണ്. രോഗബാധിതരുടെ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവ വഴിയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. വാക്സിൻ ലഭ്യമല്ലാത്തതും ആശങ്കയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം കോംഗോ വൈറസ് ബാധിച്ചുള്ള മരണനിരക്ക് 30%. 1944 ക്രിമിയയിലാണ് രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷം ഫ്രാൻസ്, ഈസ്റ്റേൺ യൂറോപ്പ്, നമീബിയ, സ്പെയിൻ എന്നിവിടങ്ങളിൽ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു.